ഹായ്, ഞാൻ രേഷ്ണ. DsNr സ്റ്റാർസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഈസിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയണില്ല, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും മറക്കാതെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. എന്നാലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ മൊബൈലിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രൈഡ് റൈസിന് നമ്മൾ സാധാരണ എടുക്കുന്നത് ബസുമതി റൈസാണ്. ഞാനിതൊരു അര കിലോണ് എടുത്തേക്കണത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 30 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. കൂടാതെ 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് വെന്തോന്ന് നമ്മൾ തുറന്ന് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുതിർക്കാൻ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് പോകുക. അരി നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. 80% വെന്താൽ മതിയാവും. കൂടുതൽ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം നമുക്ക് ഈ അരി ഒന്ന് ഊറ്റി വയ്ക്കാം. ഊറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ചൂടാറാനായിട്ട് പരത്തി വയ്ക്കണം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വയ്ക്കാം. അതൊരു 2 മണിക്കൂറെങ്കിലും വയ്ക്കണം. അപ്പം നമുക്ക് റൈസ് തയ്യാറാക്കാൻ പോവാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഈ മുട്ട അടിച്ച് വെച്ചതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാം. അങ്ങനെ നമുക്കിതൊന്ന് ചിക്കി എടുക്കാം. ഇനിയിത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 6 വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ക്യാരറ്റും ബീൻസും ചെറുതാക്കി അരിഞ്ഞതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജൊക്കെ ചേർക്കാം, ഞാനിവിടെ ചേർക്കണില്ല. എന്നിട്ട് നമുക്കിതൊരു 1 സെക്കൻഡൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെന്ത് പോവരുത്, ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത്രയും വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ, ഒന്നും ഇതിൻ്റെയധികം വേവാൻ പാടില്ല. ഒരു മിനിറ്റൊക്കെ ഒന്ന് വാട്ടിയെടുക്കണുള്ളൂ. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. കൂടാതെ 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചിക്കി വെച്ചിരുന്ന മുട്ടയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത റൈസും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കണ വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ക്രഷ് ചെയ്തതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല, വെറുതെ കഴിക്കാനും സൂപ്പറാണ്. ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ലൈക്കും ഷെയറും ചെയ്യണേ. എന്നാൽ നമ്മളൊരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.